സുരേഷ് ഗോപിയും രാധികയും തന്നെയാണ് ഇന്ന് ജയറാമിന്റെയും പാർവതിയുടെയും മകളുടെ വിവാഹത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ആളുകൾ. അവർ രണ്ടുപേരും ഫ്രണ്ടിലത്തെ സോഫയിൽ തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അവരുടെ സന്തോഷവും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ മകളെ പോലെ തന്നെയാണ് അവർ അനുഗ്രഹിച്ചതും അവർ വിവാഹമൊക്കെ തന്നെയും കണ്ടത്. ആ കണ്ണുകളിലുണ്ട് സന്തോഷം എന്നാണ് പ്രേക്ഷകരൊക്കെ പറഞ്ഞത്. രാവിലെ സെറ്റ് സാരി എടുത്തു വന്ന രാധിക ഇപ്പോൾ ഒരു പീച്ച് നിറത്തിലുള്ള ബോർഡറുള്ള സാരിയായിരുന്നു ഉടുത്തിരുന്നത്. എന്നാൽ ഓഫ് വൈറ്റ് നിറത്തിലുള്ള സാരിക്ക് പീച്ച് ബോർഡർ വന്നപ്പോൾ രാധികയുടെ ഭംഗി ഇരട്ടിച്ചു എന്ന് പറയാം. എന്നാൽ സുരേഷ് ഗോപിയുടെ അടുത്തിരിക്കുന്ന പെൺകുട്ടി ആരാണെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സുരേഷ് ഗോപിയും രാധികയും മാത്രമാണ് വിവാഹത്തിന് എത്തിയിരുന്നത്. മക്കളാരും തന്നെ എത്താത്തതും ചോദ്യത്തിന് ഇടവച്ചിരുന്നു. എന്നാൽ സുരേഷ് ഗോപിയോടൊപ്പം രാധികയോടൊപ്പം മുഴുവൻ സമയം ചിലവഴിച്ച ഒരു സുന്ദരി പെൺകുട്ടിയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നത്. ഇത് സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകളോ അടുത്ത ബന്ധുവോ ആണ് എന്നും മുഴുവൻ സമയം അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ആരാണ് ഈ സുന്ദരിക്കുട്ടിയെന്ന് അന്വേഷിച്ചെത്തിയവർക്കൊക്കെ തന്നെയും ആശ്ചര്യമായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖം, എന്നാൽ സിനിമയിൽ എവിടെയൊക്കെ കണ്ടുമറന്ന മുഖമെന്ന് പ്രേക്ഷകർ പറയുന്നു. ആരാണ് സുരേഷ് ഗോപിയുടെ അടുത്തിരിക്കുന്ന ഈ സുന്ദരിക്കുട്ടിയെന്നായിരുന്നു സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയും വിവാഹത്തിന് ഇവരുടെ ചിത്രങ്ങൾ വൈറലായപ്പോൾ ചോദിച്ചെത്തിയത്. സുരേഷ് ഗോപിയുടെ അടുത്തും രാധികയുടെ അടുത്തും നല്ല കാര്യമായി സംസാരിക്കുന്നുണ്ട് ഈ പെൺകുട്ടി. ആരാണ് എന്ന് വീഡിയോ കണ്ട എല്ലാവരും ചോദിച്ചെത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപിയും രാധികയും ഒരുമിച്ചെത്തിയപ്പോൾ അത് പ്രേക്ഷകർക്ക് വല്ലാത്ത സന്തോഷമായി. സുരേഷ് ഗോപിയുടെ മകളെപ്പോലെ തന്നെയാണ് ജയറാമിൻ്റെ മകളെയും ഇവർ കാണുന്നത്. അതുകൊണ്ടാണ് മകളുടെ വിവാഹ ചടങ്ങിന് ഇപ്പോൾ എത്തിയിരിക്കുന്നതും മുതിർന്ന ആളുകളെപ്പോലെ അനുഗ്രഹിക്കാൻ തൻ്റെ മുൻപിൽ തന്നെയുണ്ട് എന്ന് പറയാം. ദിലീപൊക്കെ എത്തിയപ്പോഴേക്കും സുരേഷ് ഗോപി അവിടുത്തെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. രാവിലെ എത്തി കതിർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയ ചക്കിക്ക് വിവാഹമംഗളാശംസകൾ നേരുകയും അവരുടെ തലയിൽ കൈവച്ച് തന്നെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് രണ്ടു പേർക്കും കവളിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും കണ്ടു. സുരേഷ് ഗോപിയുടെ സമ്മാനം എന്താണെന്നാണ് എല്ലാവരും അടുത്തതായി അന്വേഷിക്കുന്നത്. ജയറാമും പാർവതിയും എത്തി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയ്ക്ക് സമ്മാനം നൽകിയത് എല്ലാവരും കണ്ടിരുന്നു. ഇപ്പോൾ ഇത് അതിനുശേഷം തിരിച്ചെന്തായിരിക്കും നൽകുക എന്നുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ സുരേഷ് ഗോപി വിവാഹത്തിന് വന്നതിൻ്റെ സന്തോഷമാണ് പങ്കുവയ്ക്കാനുള്ളത്. പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. സുരേഷ് ഗോപിക്കരികെ ഒരു സുന്ദരിക്കുട്ടി ഇരിക്കുന്നത് കാണാനാണ് കൂടുതൽ പേരും എത്തിയത്. അതാരാണെന്ന് അറിയാനാണ് ആദ്യം എത്തിയത്. മക്കളാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ മക്കളാരും എത്തിയിട്ടില്ല എന്ന് പിന്നെ വാർത്ത വന്നു. അതിനുശേഷമാണ് ഇത് ആരാണെന്ന് അന്വേഷിച്ചെത്തിയത്. അപ്പോഴാണ് അടുത്ത ബന്ധുവോ സുഹൃത്തിൻ്റെ മകളോ ആണെന്ന് തോന്നുന്നുവെന്ന് പ്രേക്ഷകർ പറഞ്ഞത്. ഇതോടെ തന്നെ പ്രേക്ഷകർക്ക് സംശയം തീരുകയായിരുന്നു. ഇതോടൊപ്പം സുരേഷ് ഗോപിയുടെ വസ്ത്രത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. നല്ല കടുത്ത ഗോൾഡ് നിറത്തിലെ ഒരു ഷർട്ടായിരുന്നു സുരേഷ് ഗോപി ധരിച്ചത്. സുരേഷ് ഗോപി വളരെ സിമ്പിളായി ഒട്ടും വയ്യാത്ത ഒരു മനുഷ്യനെ പോലെ ഇരുന്നു. പ്രായമായതുകൊണ്ടാണോ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്ക് കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട്. എല്ലാവരോടും സംസാരിക്കാൻ വളരെയധികം ആവേശത്തോടെ നിൽക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ഇന്ന് ഇച്ചിരി ആവേശം കുറവായിരുന്നുവെന്നും അദ്ദേഹം തളർന്നിരിക്കുന്നത് പോലെ തോന്നുന്നുവെന്ന് നിരവധി പേർ പറയുന്നു. പക്ഷേ രാധികയ്ക്ക് ആ ചിരിക്കൊരു മാറ്റവുമില്ല. സൗന്ദര്യം തന്നെയാണ് രാധിക എന്ന് പറഞ്ഞാൽ. ആ ശാലീന സൗന്ദര്യത്തിൽ എപ്പോഴും മുഴുകിയിരിക്കുകയാണ് രാധിക. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.